ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ളോഗ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാവോ? വളരെ ഈസി ആയിട്ടൊരു തന്തൂരി ചിക്കനാണ്. അത് ഓവനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ചിക്കനാണ് കേട്ടോ. അത് ഞാൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതേ രീതിയിൽ വരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ തന്തൂരിയാണ് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ മസാല ഇത് കഴുകി ക്ലീനാക്കി വരഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാൻ കട്ട തൈരിട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ കട്ട തൈരിട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 നാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തത്, 1/2 സ്പൂൺ കസൂരി മേത്തി കേട്ടോ. നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 സ്പൂണ് ഓയില്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ അരച്ചെടുത്തത്, അതും കൂടെ ഇട്ട് കൊടുത്ത് 1 സ്പൂണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്തിട്ട് കുറച്ച് കളർ, ഫുഡ് കളർ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നില്ല. അപ്പം ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് അരപ്പ് തേച്ച് കൊടുക്കാം. ചിക്കൻ വരഞ്ഞതിനകത്ത് മസാല നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ മസാല വരട്ടി വെച്ചിട്ടുണ്ട്, മസാല വരട്ടിയത്. അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ മസാല വരട്ടേണ്ടത് കേട്ടോ. ഇതിനി മാക്സിമം 3 മണിക്കൂർ വെക്കുക. എത്ര മണിക്കൂർ നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ റെസ്റ്റ് ചെയ്യാൻ, അത്രയും മണിക്കൂർ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എത്ര മണിക്കൂർ ഇതെടുത്തെന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ 4 മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ഓവനകത്താണ് കേട്ടോ ചിക്കൻ തന്തൂരി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പം പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ തന്തൂരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓണാക്കാം. നമുക്ക് സ്റ്റൗവിനകത്ത് വെച്ചിട്ടും നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സ്റ്റോപ്പ് ചെയ്തിട്ട് ഓപ്പൺ ആക്കാം. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്തെടുത്ത ശേഷം തിരിച്ചിട്ടിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കണം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് അടയ്ക്കാം. തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കി വെക്കുകയാണ്. ദേ നോക്കിയേ, നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഇടാം കേട്ടോ. ദാണ്ടേ, നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ തന്തൂരിയുടെ കൂടെ ഞാൻ നാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, വളരെ ഈസിയാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാൻ എനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു.